എസ് അബ്ദുൽ ഖാദർ എന്ന മനുഷ്യൻ മലയാളത്തിൻ്റെ നിത്യവസന്ത നായകനായ പ്രേം നസീറായി നേട്ടങ്ങളുടെ പടവുകൾ കയറിയപ്പോൾ മലയാളം ഇടം നേടിയത് ലോക റെക്കോർഡിലേക്കാണ്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചു ഗിന്നസ് റെക്കോർഡിട്ട മലയാളത്തിൻ്റെ സ്വന്തം നായകന് മുഖവുര ആവശ്യമില്ല. മരുമകൾ മുതൽ ധ്വനി വരെ 700-ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നസീറിനെ പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാഷ്ട്രം ആദരിച്ചു. മലയാളിയുടെ കാൽപ്പനിക നായക സങ്കല്പങ്ങളിലെ നിത്യഹരിത നായകനായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ജന്മാന്തരങ്ങൾക്കിപ്പുറവും പ്രേം നസീർ ജീവിക്കുന്നു. വേർപാടിൻ്റെ ഈ 19-ാം വർഷത്തിൽ ചിറയിൻ കീഴിൽ നസീർ പിറന്ന മണ്ണിൽ ബാല്യകാല വസതിക്കു മുന്നിലെ സ്മൃതി സായാഹ്നത്തിലൂടെ കടന്നുപോകുന്ന ഈ മടക്കയാത്ര പ്രേം നസീറിനുള്ള ശ്രദ്ധാഞ്ജലിയായി സമർപ്പിക്കുന്നു. ഈ ട്രെയിൻ ഇങ്ങനെ പോണ കാണുമ്പോൾ എനിക്ക് ഇവിടുത്തെ കുട്ടിക്കാലമെല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളെല്ലാം അന്ന് ഞാൻ ബോർഡിങ്ങിലായിരുന്നു. ബോർഡിങ് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ഒരു മാസം ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ ചിറങ്കിഴ എന്നെ അയക്കും. അന്ന് മധു സാറാണ് കൂടുതൽ എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പാളത്തിൽ കാതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഏത് സൈഡിൽ നിന്നാണ് ട്രെയിൻ വരുന്നത് എന്നെല്ലാം ബെറ്റ് വെച്ച് കളിക്കുമായിരുന്നു. പിന്നെ ഈ പാളത്തിൽ ബാലൻസ് ചെയ്ത് നടക്കാൻ നോക്കും. ഇങ്ങനെ പലതും ഇവിടെ എനിക്കിപ്പോൾ ആ ട്രെയിൻ പോയപ്പോൾ ഇങ്ങനെ ഓർത്തതാണ്. നീ ചിറങ്കിൾ ശർക്കര ഉള്ള നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂൾ കണ്ടിട്ടില്ലല്ലോ. അതൊരു കാണേണ്ട ഒരു സ്കൂളാണ്. റെയിൽ പാളത്തിന് അടുത്ത് തന്നെയാണ് ആ സ്കൂൾ. ഓരോ ട്രെയിനും പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശബ്ദം കേൾക്കാം. ഞങ്ങളുടെ ഏറെക്കുറെ സമയത്തിനെ പറ്റി ഞങ്ങൾ കണക്കാക്കുന്നത് ആ ട്രെയിൻ പോകുന്ന സമയത്താണ്. ഞാനും നസീറും ഒക്കെ ഈ ഇൻ്റർവെൽ സമയത്ത് ബെല്ലടിക്കുമ്പോഴത്തേക്ക് നേരെ ഈ ഓല തെങ്ങോല ടെൻറ്റിൻ്റെ അടിയിലോട്ട് നിന്ന് കയറി അവിടെ ഇരുന്നിട്ടാണ് ഈ പല വർത്തമാനങ്ങളും പറയുന്നത്. പല പല ആഗ്രഹങ്ങൾ, ഭാവിയിൽ എന്താകണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് സിനിമാ നടനാകുക, പാട്ടുകാരനാകുക, ഇങ്ങനെ പല പല ആഗ്രഹങ്ങളും അവിടെ വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വാസ്തവത്തിൽ ഇന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ചെറിയ ശർക്കര ഭഗവതിയുടെ മുമ്പിൽ ആ സ്കൂളിൻ്റെ കാമ്പൗണ്ടിലിരുന്നിട്ട് പറഞ്ഞിട്ടുള്ള പല ആഗ്രഹങ്ങളും ഏതൊക്കെ വഴിയിൽ കൂടെ ഇത് നടന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സിനിമാക്കാരനായിപ്പോയതോടുകൂടിയിട്ട് ഒരു പൊതു സ്ഥലത്ത് വന്ന് കൂടാനോ അവിടെ ഇരുന്ന് തമാശ പറയാനോ കളിക്കാനോ ചിരിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ആള് കൂടും. ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് ഒരിക്കൽ വളരെ ദുഃഖമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു അമ്മാവനായിട്ട് മരിച്ചപ്പോൾ മുരുക്കുമ്പോൾ, അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറഞ്ഞ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. ഞാൻ സിനിമ നടന്ന ആളുണ്ടായിരുന്നു എന്ന് വാസ്തവത്തിൽ തോന്നിയ ഒരു സന്ദർഭമായിരുന്നു. ഫാദറിൻ്റെ കൂടെ ഞങ്ങൾക്കും ഇങ്ങനെ വെളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഹോളിഡേയ്സിനെല്ലാം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിൽ സ്റ്റുഡിയോ പോയി കാണും, അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിൽ ഏത് ഹോട്ടലിലും അവിടെ ഞങ്ങൾ പോകാറുണ്ട്, അവിടെ പോയി പുള്ളിയെ കണ്ടിട്ട് പോകും, അങ്ങനെയല്ലായിരുന്നു. പിന്നെ നിങ്ങൾ ആ സ്കൂൾ ഡേയ്സ് എല്ലാം ഇപ്പോൾ അങ്കിൾ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. സോ എനിവേ, താങ്ക്സ് എ ലോട്ട് അങ്കിൾ ഫോർ ഷെയറിങ് യുവർ തോട്ട്സ്. യൂഷ്വലി പല സിനിമാ ആക്ടേഴ്സ് എല്ലാം ഒരു പുതുതായിട്ട് വന്നാൽ വളരെ പരിചയമുള്ള ആളുകൾ നമുക്കല്ല ഐഡിയ തരും. ഈ ഡയറക്ടർക്കും ക്യാമറമാനിലും ഇതെല്ലാം ചോദിക്കും. അതൊരു ഇതൊന്നുണ്ടായിരുന്നു. അതേമാതിരി പ്രേം നസീറും ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിൽ അങ്ങേരായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാമെന്നൊന്നും പറയില്ല. അതുകൊണ്ട് മോൾഡ് ചെയ്ത് എടുക്കാനുള്ള ക്ലേ കയ്യിൽ ഒതുങ്ങുന്ന ക്ലേ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നു.
മാഷാണ് കൂടുതലും ഫാദറിന് വെറൈറ്റീസ് ഓഫ് റോളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തതും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ടീം ചെയ്ത മിക്ക പടങ്ങൾ ഹിറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മാഷിന് ചെറുപ്പകാലത്തിൽ അവിടെ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ എനിക്കൊന്ന് ഞാൻ കണ്ടത് പ്രേം നസീർ ഫൗണ്ടേഷൻ എറണാകുളത്ത് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ മാഷാണ് അത് വാങ്ങിച്ചത്, അന്ന് ഞാൻ കണ്ടതാണ്. ഷാനവാസ് കുറേ കാലമായി കണ്ടിട്ട്, ഇതെല്ലാം ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സീരിയലൊക്കെ ഉണ്ടല്ലേ? ഞാൻ കുറച്ച് സീരിയൽസ് എല്ലാം ഇപ്പം ചെയ്യാറുണ്ട്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ഞാൻ ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടോ? ചെറിയ ബിസിനസ്സുകൾ അവിടെ മദ്രാസിൽ, കൊച്ചു കൊച്ചു ബിസിനസ്സുകളെല്ലാം ഇങ്ങനെ, ലൈക്ക് റിയൽ എസ്റ്റേറ്റ്സിൽ കുറച്ച്, അങ്ങനെ എല്ലാം കുറച്ചെല്ലാം ഒന്ന് തൊട്ടുതൊട്ട് പോകണമെന്നേ ഉള്ളൂ. അല്ല, അത് എൻ്റെ മെയിൻ ബിസിനസ് ഒന്നുമല്ല. മൈ മെയിൻ ബിസിനസ് ഇസ് ആക്ടിങ്. ഞങ്ങൾ ന്യൂമാർക്കിൽ താമസിക്കുമ്പോൾ ഒരു പിന്നെ മോട്ടലിൻ്റെ താമസിച്ചിരുന്നു. നസീറും ഞാൻ ഒരു മുറിയിലായിരുന്നു. അപ്പോൾ രാവിലെ പിന്നെ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. അവിടെ മോട്ടലിൽ ഫുഡൊന്നും കിട്ടില്ല, താമസ സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ റോഡിൻ്റെ നേരെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. നസീർ പറഞ്ഞ അറിയാതെ ഓംലെറ്റ് ഉണ്ട് എന്ന് കണ്ടു, നല്ല ഭംഗിയായിരിക്കും, നമുക്കൊന്ന് കഴിച്ചാലോ. ഞാൻ പറഞ്ഞു കഴിക്കാം, പക്ഷേ പല്ല് തിരിച്ചില്ലല്ലോ. ഓ, അത് സാരമില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് ചായ കുടിച്ച് ചെയ്യുന്നു, പല്ല് തിരിച്ചറിയാം, ആ ഏതായാലും ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ ഓർഡർ ചെയ്ത് ഓംലെറ്റും ചായയും കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു, ഭംഗിയായിരുന്നു. അപ്പോൾ അത് പേയ്മെൻറ്റ് കൊടുക്കാൻ ഞാൻ ക്യാഷ് കൗണ്ടർ ചെന്നപ്പോൾ നസീലുണ്ടായിരുന്നത് ഒരു 50 pounds നോട്ടാണ്, ബ്രിട്ടീഷ് പൗണ്ട്. അത് കൊടുത്തു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ്, വെൽ യു ഡോണ്ട് അക്സെപ്റ്റ് ബ്രിട്ടീഷ് പൗണ്ട്സ്, വി വാണ്ട് ഇൻ ഡോളേഴ്സ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, മാഡം, വി ഡോണ്ട് ഹാവ് ഡോളേഴ്സ്. നെവർ മൈൻഡ്, യു ക്യാൻ ഗെറ്റ് ചേഞ്ച് ഇൻ ദ ബാങ്ക് ആൻഡ് പേ ടുമോറോ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി മാറി, പിറ്റേ ദിവസം ഡോളറായിട്ടുണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങളവിടുത്തെ സ്ഥിരം കസ്റ്റമറായി പോകുന്നവരെ. അങ്ങനെ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. ഹൗ ക്ലോസ് യു ബോത്ത് വേ ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് വട്ട് യു ആർ ടോൾഡ് അബൌട്ട് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. സാറ്, ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടപ്പെട്ട 3 പേരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം സാർ കൊടുക്കണം. ഓഹോ, കൊടുക്കാമല്ലോ. അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, സാമാന്യ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ ഈ ആയിരിക്കാൻ പോകും. മാത്രമല്ല, നിങ്ങൾ നാട് ഭരിക്കുന്ന കക്ഷിക്കാർ. അതെ, ആരൊക്കെയാ ജോലിക്ക് വന്നിരിക്കുന്നത്? ഈ നിൽക്കുന്ന 2 പേർ. ഓഹോ, ഇവ 2 പേര്. മൂന്നാമത്? സത്യം പറയാമല്ലോ, പിന്നൊരാള് ഞാനാണ്. ഷനവാസ്, ഞാന് അച്ഛനെ കുറിച്ച് ഷനവാസിനോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് സത്യത്തിലൊരു രൂപം കിട്ടുന്നില്ല. കാരണം എവിടെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം 1000 സ്റ്റേജിൽ ഇമിറ്റേറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ പ്രശസ്തി കൊണ്ട് സിനിമയിലെത്തിയിട്ടുള്ള കഥകൾ പറയണോ, അങ്ങനെ നസീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1000 നാവുകളാണ് എനിക്ക്. എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് ചോദിച്ചാൽ സാറിനോടൊപ്പം എനിക്ക് സാറിൻ്റെ അവസാന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രേം നസീർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടമായി. ചെറുപ്പമാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ടായിരുന്നു ശബരി. മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു, സന്ദർഭം ഇതാണെന്ന് അറിഞ്ഞുകൂടാ. പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ശബരിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതിനെന്തിനാ അനുവാദം? പറയൂ. പലരും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, നെസസാറിന് ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്, അങ്ങനെയാണെന്നുള്ള പരാതികൾ പറയും. എനിക്ക് തോന്നുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല നടന്മാരിലൊരാളാണ് അദ്ദേഹം. എനിക്കിപ്പോഴും
ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞാൽ സാറിൻ്റെ അവസാന മുഖം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് സാറ് മരിച്ചു കഴിഞ്ഞ ശേഷം അവസാനം ആ ബോഡി എടുക്കുന്നതിന് മുമ്പ്, ഏറ്റവും അവസാനം ആ മയ്യത്ത് ഇത് മൂടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ തൊട്ടടുത്ത് കാണാനും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലൊന്ന് ചുംബിക്കാനുള്ള ഭാഗ്യം എനിക്കന്ന് കിട്ടിയായിരുന്നു. മറക്കില്ല ഷാനവാസ്, ഒരിക്കലും മറക്കില്ല. ജയരാമന് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജയരാം പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ടൈപ്പ് ഓഫ് റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ടൈപ്പ് ഓഫ് റോൾ ചെയ്തെങ്കിലും അതൊരു സക്സസ് ഫോമിലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും ആ ഫോമില വിട്ട് കളിക്കാത്തത്. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന് ആ ഫോമിലിട്ടാൽ അത് ഷുവർ ഷോർട്ട് സക്സസ് ആയിരുന്നു. അതൊരു ടൈപ്പ് കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് പുള്ളിക്ക് പല വെറൈറ്റീസും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇരട്ടിൻ്റെ ആത്മാവും മുറപ്പെണ്ണും പിന്നെ പടയോട്ടം, ഇങ്ങനെ എടുത്തു പറയാൻ കുറേ പടങ്ങൾ അങ്ങനത്തെ ഉണ്ട്. എനിക്ക് അമ്മുക്കുട്ടി ഇടയ്ക്കൊന്ന് കണ്ടാൽ മതി. എനിക്കിപ്പോ ദണ്ണ ഒന്നുമില്ല അമ്മുക്കുട്ടി, എനിക്കൊന്നുമില്ല. അമ്മുക്കുട്ടി ഞാൻ ഒന്ന് തൊടട്ടെ. വേണ്ട അമ്മുക്കുട്ടി, കൈ അപ്പടി അഴുക്ക. പ്രേം നസീർ എൻ്റെ 10-25 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നടൻ എന്നതിലും ഉപരി അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആദ്യം എൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന ജ്ഞാനസൗന്ദര്യം എന്ന് പറഞ്ഞൊരു പടമാണ്. അതിന് കണ്ടിന്യൂഷൻ ഒരു ഹിന്ദു മിത്തോളജിക്കൽ സത്യഭാമ എന്നൊരു പടം പിടിച്ചു. 3-4 ലക്ഷം രൂപ ചിലവായി ആ പടത്തിന്. പല പ്രാമിൻ്റെ ആർട്ടിസ്റ്റുമാരും ഉണ്ടായിരുന്നു. അന്ന് മിസ്റ്റർ പ്രേം നസീർ ശ്രീകൃഷ്ണനായിട്ടാണ് ആ പടത്തിൽ അഭിനയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പടം ആരുടെ പടമായാലും ശരി, റിലീസായാൽ എല്ലാ റിലീസ് തിയേറ്ററിലും അന്ന് രാത്രി അങ്ങനെ ഫോണിൽ വിളിച്ച് ചോദിക്കും പബ്ലിക് റിയാക്ഷൻ ഉണ്ടാകും. അങ്ങനെ ഈ പടത്തിനെ കുറിച്ചും അദ്ദേഹം അന്വേഷിച്ചു. പിറ്റേസൻ നേരം പുലർത്തപ്പോൾ അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു, ബാ സാർ പടം വിചാരിച്ച മാതിരി പോയില്ല അല്ലേ, വിഷമിക്കേണ്ട, അടുത്ത പടത്തിന് എനിക്ക് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും റോളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പ്രതിഫലം തരേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിക്കാണ്ടിരിക്കേണ്ട, സാറിൻ്റെ ഇഷ്ടം പോലെ ഞാൻ തരുന്ന പ്രതിഫലത്തിന് ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അങ്ങനെ ഒരു നടൻ ഞാൻ 10-50 പടം പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതേവരെ ഒരു നടനോ നടിയോ എന്തൊക്കെ പറഞ്ഞിട്ടില്ല. അത് മിസ്റ്റർ പ്രേം നസീർ മാത്രമേ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നടൻ എന്നതിലും ഉപരി അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ അതെൻ്റെ ആ ക്യാരക്ടർ ഇപ്പോൾ അങ്കിൾ പറഞ്ഞപോലെ ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, പടം പൊട്ടിയാലും വിളിച്ചു പറഞ്ഞിട്ട് വേറെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്സും കൂടെ വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക. അത് ശരി തന്നെ, അത് എൻ്റെ അടുത്ത് വേറെ കുറേ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട്. എനിവേ, താങ്ക് യു. ഏകദേശം 400-ഓളം ചിത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ നസീർ സാർ അഭിനയിച്ചിട്ടുണ്ട്. ഒരേ സമയം തന്നെ നസീർ സാറിൻ്റെ 3-4 ചിത്രങ്ങൾ തിയേറ്ററിലെത്തുകയും അവയൊക്കെ തന്നെ വൻ വിജയങ്ങളാകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റ് നടന്മാരെ അപേക്ഷിച്ച് നസീർ സാറിന് മാത്രം കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഭാഗ്യമായിരിക്കും ഇത്. ഈ ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ അക്കാലത്തെ ലക്ഷങ്ങൾ ടാക്സ് ഇനത്തിൽ നമ്മുടെ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടാകണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം
സർക്കാരോ അല്ല മറ്റ് സാംസ്കാരിക രംഗങ്ങളിൽ നിന്നോ ഒരു അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി ആരും തന്നെ മുൻകൈ എടുത്തിട്ട് അറിവില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ മന്ത്രിസഭ, അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിനും വെള്ള അമ്പലത്തിനും ഇടയ്ക്ക്, അതായത് ശരിക്ക് പറഞ്ഞാൽ എയർ ഇന്ത്യ ബിൽഡിങ്ങിന് സമീപം 5 സെൻറ്റ് സ്ഥലം പ്രേം നസീർ ഫൗണ്ടേഷന് വേണ്ടി കൊടുക്കാമെന്ന് അത് ഫയലിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിനുശേഷം ആ ഫയല് ഇപ്പോഴത്തെ റവന്യൂ മന്ത്രിയുടെ മേശപ്പുറത്ത് നിന്ന് ഉറക്കം തൂങ്ങുകയാണെന്നാണ് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. എന്താ എൻ്റെ നിജസ്ഥിതി? ഇപ്പം നസീർ സാറിൻ്റെ മകനെന്ന നിലയിൽ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവുമല്ലോ. തങ്കരാജ് പറഞ്ഞു ശരി തന്നെ. പ്രേം നസീർ ഫൗണ്ടേഷൻ അവാർഡായിരുന്നു 16-ാം തീയതി. അതിന് ബാലചന്ദ്രമേനോൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി മിസ്റ്റർ വി എസ് അച്യുതാനന്ദൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അവിടുത്തെ മെയിൻ ഗസ്റ്റ് വിത്ത് ലോ ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ മിസ്റ്റർ വിജയകുമാർ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ആ വേദിയിലിരിക്കുമ്പം തന്നെ പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ മിസ്റ്റർ മാർട്ടിൻ സെബാസ്റ്റ്യൻ സി എമ്മിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫയൽ അവിടെ സ്റ്റക്കായിരിക്കുകയാണ്, ഇത് പാസ്സാക്കിയതാണ്, മറ്റേ ഗവൺമെൻറ്റാണ് പാസ്സാക്കിയത്, സാർ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം തന്നെ അവർ രണ്ടുപേരും കൂടെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, അതിൻ്റെ ആ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ഓഫീസിലോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഐ തിങ്ക് ഒരാഴ്ചയ്ക്കകം ഞങ്ങൾ പോയി അതെല്ലാം കാണിച്ച് മിക്കാറും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ആ ഹോപ്സിൽ ഞങ്ങളങ്ങനെ ഇരിക്കുന്നു. ഈ ഷൂട്ടിംഗ് കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഷൂട്ടിംഗ് ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രങ്ങളിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ 1.5 മണിക്കൂർ 10 മിനിറ്റൊക്കെ ഞങ്ങൾ വെളിയിലിരുന്ന് വിശ്രമിക്കും. അന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്നത് ചെറിയങ്കീഴിൻ്റെ കാര്യങ്ങളാണ്. മൊത്തത്തിൽ ചെറിയങ്കീഴിൻ്റെയും അവിടെയുള്ള ചില വ്യക്തികളെ സംബന്ധിച്ചും സംഘടനകളെ സംബന്ധിച്ചും സ്കൂളുകളെ സംബന്ധിച്ചും ഒക്കെയുള്ള ചർച്ചകളാണ് ഞങ്ങളുടെ ഇതിൽ വരുന്നത്. അക്കൂട്ടത്തിൽ ഒരിക്കൽ സംസാരിച്ച കൂട്ടത്തിലാണ് ഈ ശാർക്കര ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഇത്രയും പ്രശസ്തരായി ഇവിടെ നിൽക്കുന്നു, നമ്മൾ ഓടിക്കളിച്ച ക്ഷേത്രം, ഓടിക്കളിച്ച പറമ്പിലുള്ള ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, വലിയൊരു ക്ഷേത്രമാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നാട്ടിന് വേണ്ടി ചെറിയ തുക കൊടുത്ത ഒരു ആനയെ വാങ്ങിച്ച് നമുക്ക് ക്ഷേത്രത്തിൽ നടക്കി വയ്ക്കാം. ആ നല്ല കാര്യമാണ്, നല്ല ഐഡിയയാണ്, യെസ് കൊള്ളാം. അങ്ങനെ അദ്ദേഹം അതങ്ങ് തീരുമാനിച്ച് എന്നോട് പറയുകയും അതിലേക്ക് വേണ്ട നടപടികളൊക്കെ തുടങ്ങാനും പറഞ്ഞു. ഞാനങ്ങനെ തന്നെ ദേവസ്വം ബോർഡിലേക്ക് ഒരു അപേക്ഷയും കൊടുത്തു. പ്രേം നസീറിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയി. ആനയെ നടക്കി വെച്ചേണ്ട ദിവസം വന്നപ്പോൾ അതിൻ്റെ തലേ ദിവസം ശ്രീ പ്രേം നസീർ ആനയുമായിട്ട് നാട്ടിൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ്? ആ അത് ഞാനും ജയസ് നായരും കൂടെ പോയി പാലക്കാട്ടിൽ നിന്ന് ആനയെ സംഘടിപ്പിച്ചു ഒക്കെ വന്നു. ഗംഭീരമായ പരിപാടികളോടും ഘോഷയാത്രയോടും കൂടി ആനയെ ശാർക്കര ക്ഷേത്രത്തിൽ നടക്കിരുത്തി. നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാട്ടിൻ്റെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ പ്രേം നസീർ മരിച്ചപ്പോൾ നാട്ടിൽ കൊണ്ടുവന്നു, മദ്രാസിൽ വെച്ച് മരിച്ചു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്ന് അദ്ദേഹത്തിന് ചെറിയങ്കീഴിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലടുത്തുള്ള പള്ളിയിൽ കവറടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ആ പള്ളിയും അദ്ദേഹം കാശ് കൊടുത്ത് പുതുക്കിയതും വളരെ നല്ലതിലാക്കിയ പള്ളിയാണ്. ഈ ആനയെ നടക്കി വെച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയോ സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ സംസ്കാരമില്ലായ്മയും അന്ധമായ മതവിശ്വാസവും ഒക്കെ ആയിരിക്കണം അതിന് കാരണമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർക്കുവാൻ്റെ അവസരം എനിക്ക് മനോരമയിൽ കൂടി കിട്ടിയതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഫാദർ മരിച്ചിട്ടിപ്പോൾ 19 വർഷമായി. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ അന്ന് മരിച്ച് ഞങ്ങൾ അടക്കിയതിന് ശേഷം കുറച്ച് അസംഭവങ്ങളെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. ശരി തന്നെ, കേട്ടതെല്ലാം ശരി തന്നെ. അത് ഞങ്ങൾക്കൊരു ഷോക്കായി പോയി. എന്ന് വെച്ചാൽ ഇത്രയും ഈ ചെറിയങ്കീഴിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടും ചില ആൾക്കാർ എന്തുകൊണ്ടാണ് പുള്ളി എതിർക്കണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ പുള്ളി അങ്ങനെ ജാതി മതമൊന്നും നോക്കാറില്ല, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും പുള്ളി എല്ലാവരും നോക്കണമെന്ന് വെച്ചാൽ എല്ലാവരും മനുഷ്യരാണ്, അത്രേ നോക്കാറുള്ളു. എനിക്ക് സ്നേഹിക്കാനല്ലാണ്ട് മറ്റൊന്നും അറിഞ്ഞുകൂടെ ദേവി. ഇന്നോളം ഈ ഭൂമിയിൽ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല.
നസീർ സാർ എൻ്റെ ഒരേ ഒരു പടത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ, വിടവറയും ഉപയോഗിക്കുന്ന പടം. അതായത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരേ ഒരു പടത്തിലേ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം അഭിനയിച്ച പല പടങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരേ ഒരു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അപ്പോഴേക്കും എൻ്റെ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെ പടമായി കഴിഞ്ഞു. ആ ഈ അഞ്ചോ ആറോ ഏഴോ പടങ്ങൾ ചെയ്യുന്നവരേക്കും എനിക്കും അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഓരോ നടനോ നടിയോ റോള് കേട്ട് നിശ്ചയിച്ചതിന് ശേഷമേ അഭിനയിക്കുള്ളൂ എന്ന് പറയുക അങ്ങനത്തെ ഒരു സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തത് ഈ വളരെ സീനിയറായിട്ടുള്ള നസീർ സാർ, സത്യൻ സാറെന്നൊക്കെ പറയുന്ന അമൃത് സാറെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് തന്നെ ഈ ക്രിയേറ്റീവായുള്ള ഡയറക്ടറോടുള്ള ഒരു വിശ്വാസം വളരെ കൂടുതലായിരുന്നു എന്ന് ആണ് വിശ്വസിക്കേണ്ടത്. ആ പടത്തിൽ അദ്ദേഹത്തിനേക്കാൾ അപ്പുറത്തോ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് നെടുപടി വേണു. ഞാൻ ഇത്രയും പറഞ്ഞത് വീണ്ടും അതിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ വേണു ആണല്ലോ ഇതിൽ സ്കോർ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു മനോഭാവോ മനപ്രയാസമോ അദ്ദേഹത്തിന് ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സത്യമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ഫാദറിന് പിന്നെ ഇങ്ങനെ എൻ്റെ റോള് മറ്റേ ആളുടെ നിന്ന് നന്നായിരിക്കണം, അങ്ങനെ ആ ചിന്താഗതിയിലുള്ള ആളല്ല അത്. എന്താ ഡയറക്ടർ തരുന്നോ അത് ചെയ്യുക, അത്രേ പുള്ളി ഫോളോ ചെയ്യാറുള്ളു. അതാണ് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നീ പോയിട്ട് സെറ്റിൽ പോയിട്ട് വെറുതെ പറയില്ല എൻ്റെ റോള് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതൊന്നും പറയില്ല. ഡയറക്ടേഴ്സിന് അറിയാം അത് എങ്ങനെ, അത് കണ്ടിട്ടാണല്ലോ നമ്മൾ ബുക്ക് ചെയ്യണത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടങ്ങ് വന്നാൽ മതി, അല്ലെങ്കിൽ ആദ്യമേ വേണ്ടെന്ന് പറയണം, ആ പടം വേണ്ടെന്ന് പറയണം. അല്ലാതെ കഥയെല്ലാം കേട്ടിട്ട് പിന്നെ അവിടെ പോയി കിടന്ന് ബഹളം ഉണ്ടാക്കരുത് എന്ന് പറയും. എന്നെപ്പറ്റി മറക്കാനുള്ള അവസരങ്ങൾ തേടി നടക്കുന്നതിനിടയിൽ ഓഫീസും ജോലിയുമെല്ലാം പലപ്പോഴും ഞാൻ മറന്നുപോയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ സേവ്യർ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറാം. എവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല സർ, ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാക്കാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടായി കൊടുക്കാനാണ് എൻ്റെ ഇഷ്ടം. അതെന്ന് പറഞ്ഞാൽ കാക്ക രാവിലെ ആണെങ്കിൽ പുട്ടും പയറും പപ്പടം മുളക് ഇങ്ങനെ ഉപ്പിലിട്ട് പൊരിച്ചെടുക്കുന്ന അതെല്ലാം കൂടി ചേർത്തതാണ് ഇഷ്ടപ്പെട്ട ആഹാരം. പിന്നെ ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ആണെങ്കിൽ സാധാരണ ചോറും അതിൻ്റെ കൂടെ മീൻകറികളും എല്ലാം നല്ല തിരുത കറി തിരുത പൊരിച്ചത്, പിന്നെ ഈ കരിമീനുണ്ടല്ലോ കരിമീനിൻ്റെ തീയൽ വെച്ചത് അത് പൊരിക്കുന്നത്, പിന്നെ ചെമ്മീൻ പുരട്ടിയതൊക്കെയാണ് ഇഷ്ടം. പിന്നെ എല്ലാ സാധനവും അത് നല്ല രുചികരമായിട്ടുണ്ടായി കൊടുക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. കുടിച്ചിട്ട് വയ്ക്കുന്ന പാലിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയോ ഒക്കെ ഗ്ലാസ് ഞങ്ങൾ ഓടിപ്പോയി ശരിക്കും ആരാധകരെ പോലെ എടുത്ത് കുടിക്കുമായിരുന്നു അന്ന്. അപ്പം ഇല്ലാത്തതിൻ്റെ ഒരുപാട് ദുഃഖമുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിലും നമ്മുടെ പരിസരത്തും എപ്പോഴും നിറഞ്ഞിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ടി വിയിൽ എപ്പോഴും എല്ലായ്പ്പോഴും കാണില്ലേ ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ നമ്മളൊന്നാകുമി ബന്ധനത്താൽ. അകലുകില്ല അകലുകില്ല ഇനിയും ഹൃദയങ്ങൾ അകലുകില്ല. പാടാത്ത വീണയും പാടും. മരിക്കുമ്പോൾ കാക്കയെ കാണാനായിട്ട് ഞങ്ങൾ സുഖമില്ലാന്ന് അറിഞ്ഞ് ഞങ്ങളുടെ ആണുങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവരും പോയി നോക്കി. അപ്പം ഈ അസുഖമായിരുന്നല്ലോ അന്ന്, പിന്നെ ഡിയോണ്ടിനൽ അൾസറായിരുന്നു, അറിഞ്ഞൂടായിരുന്നു കാക്കക്ക്. അങ്ങനെ അതിന് എല്ലാ ബ്രദേഴ്സും സ്വന്തക്കാരും ഒക്കെ ബ്ലഡ് കൊടുത്തു, കൊടുത്ത് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടതിന് ശേഷം ജർമ്മൻ മീസിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗമുണ്ടല്ലോ അത് വന്ന് കിടിങ്ങി വിറച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ഒന്നും ഞങ്ങളെപ്പോലും ഒന്നും അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കാത്തൊരവസ്ഥയായിരിക്കും അബോധാവസ്ഥയിൽ. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ എനിക്ക് ഇവിടുന്ന് പോലെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാനും കരഞ്ഞ് കരഞ്ഞ് തിരിച്ചു വരുമ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവനങ്ങ് തിരിച്ചെടുത്തിട്ട് കാക്കയുടെ ജീവൻ തിരിച്ചു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ച് സമയമായിരുന്നു. മാമി പറഞ്ഞ ശരി തന്നെ, ഞാനിതെല്ലാം ഓർക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കാറും ഉണ്ട്. പിന്നെ ഡാഡി നന്നായിട്ട് പാടും, നമ്മളെല്ലാം എപ്പോഴും ചിറങ്ങി വീട്ടിയിരുന്ന് ഡാഡിയുടെ മുറി മുകളിലായിരുന്നില്ല. അപ്പം നമ്മളെല്ലാം ചിലപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഡാഡി അവിടെ ഇരുന്ന് ഇങ്ങനെ സോഫയിലിരുന്ന് പാടുന്നതെല്ലാം ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്.
ഋതുഭേദങ്ങളുടെ പാരിതോഷികം പോലെ കടന്നുപോയ ഒരു കാലത്തിൻ്റെ ധന്യസ്മൃതികളുമായി പ്രേം നസീറിൻ്റെ വിശ്വസ്തനായ പരിചാരകൻ ദിവാകരൻ ഇപ്പോഴും ഇവിടെയുണ്ട്. പ്രേം നസീറില്ലാത്ത വീട്ടിൽ ഓർമ്മകളുടെ കാവൽക്കാരനെപ്പോലെ ദിവാകരേട്ടൻ്റെ ഹൃദയം നിറയെ ഈസ്റ്റ്മാൻ കളർ ചിത്രത്തിൻ്റെ പുതുമയോടെ കടപ്പാടിൻ്റെ നസീർ സ്മൃതികൾ. മാനവ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഹൃദയ വെളിച്ചം കാത്തുസൂക്ഷിച്ച കലാകാരൻ്റെ ഓർമ്മകൾ മലയാളക്കരയിൽ പലയിടങ്ങളിലായി ശേഷിക്കുന്നു. നഷ്ടപ്രതാപത്തിൻ്റെ ഓർമ്മ തെറ്റുപോലെ നവോദയ സ്റ്റുഡിയോയിലെ നസീർ കോട്ടേജ്, ചിറയിൻ കീഴിലെ പ്രേം നസീർ മെമ്മോറിയൽ സ്കൂൾ, അങ്ങനെ അങ്ങനെ ഓരോ ജനുവരി 16-നും പ്രിയ നായകനെ കണ്ണിറയെ കാണുന്ന ചിറയിൻ കീഴിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, കഴിഞ്ഞുപോയൊരു വസന്ത ഋതുവിൻ്റെ ഗൃഹാതുര സ്മൃതികളുമായി പ്രേം നസീർ എന്ന കലാസാന്നിധ്യത്തെ കാലം ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം.